എവർക്കും വിനീത് നമസ്കാരം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫ് സാറിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ്, ഇവൻ കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ സുരക്ഷിതമായിട്ട് കുറെ വർഷം, ഏകദേശം 13 വർഷത്തോളം താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഭീകരവാദികൾ എപ്പോഴും കണ്ണൂർ ജില്ലയിലേക്കാണ് ഓടിപ്പോകുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുപോലെ കുറെ പാർട്ടി ഗ്രാമങ്ങളുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവന്മാരൊക്കെ കൂടി അങ്ങോട്ട് പോകുന്നത്. കണ്ണൂർ ജില്ലക്ക് ഒരുപാട് പ്രത്യേകതകൾ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് കണ്ണൂർ നാറാത്ത് ഒരു കൂട്ടം യുവാക്കൾ നമ്മുടെ യോഗ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി, ആ പ്രതിമയിൽ കൃത്യമായിട്ട് എവിടെ വെട്ടണം, എവിടെ വെടിവെക്കണം, തല എങ്ങനെ അറക്കണം, ഇതുപോലുള്ള കലാപരിപാടികൾ പറഞ്ഞ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിശീലനം നടത്തുന്ന ഒരു സംഭവം ഇവിടെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ നടത്തിപ്പോകുന്നത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് തന്നെയാണ്. 21 പേരെയാണ് അന്നും ഇതുപോലെ തന്നെ പ്രത്യേക ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തത്. അവർ മുഴുവൻ ഇപ്പോഴും ജയിലിൽ സുരക്ഷിതമായിട്ട് യു എ പി എ നിയമപ്രകാരം അവരുടെ പ്രത്യേക സംവരണ തടവറയിൽ കഴിയുകയാണ്. അപ്പോൾ ഇതേ ഒരു സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ സവാദ് എന്ന് പറയുന്ന വ്യക്തിക്കും ഇവിടെയുള്ളത്. സവാദിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇനിയുമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി. അത് ഏതെല്ലാം കേസിലാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കേസുകൾ, ഇപ്പോൾ നമ്മുടെ അവസാനമായിട്ട് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ പ്രതികൾ മുഴുവനും ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഏകദേശം ഒരു 5-6 പേര് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. കൂട്ടത്തിൽ കർണാടകയിലെ ഒരു യുവമോർച്ചയുടെ പ്രവർത്തനം, മംഗലാപുരത്ത് ഒരു യുവമോർച്ച പ്രവീൺ നട്ടാരു എന്ന് പറയുന്ന യുവമോർച്ച നേതാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നായിരുന്നു പ്രതികളെ മുഴുവൻ. അപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഭീകരവാദികൾക്ക് ഇത്രക്ക് വലിയ ഒരു വേരോട്ടമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ബോധ്യമാകും. ഇങ്ങനെ വേരോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് കൃത്യമായിട്ട് ഈ സംഘടനയുടെ നേതാക്കന്മാരുമായിട്ട് രഹസ്യബന്ധം കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പരസ്യമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് ആകനെയുള്ള കേരളത്തിലുള്ള ഒരു എം പി ആണ് ആരിഫ് ഈ ആലപ്പുഴയിൽ നിന്ന്. അയാൾ പരസ്യമായിട്ട് പി എഫ് ഐ നിരോധനത്തെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചു. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള വിഷയമാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഭീകരവാദികൾക്ക് ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വലിയ തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ് എന്നുള്ള തർക്കമില്ല. ഇവർക്ക് സ്വാധീനമുള്ള കണ്ണൂരിലെ മട്ടന്നൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു, ആ പാർട്ടി ഗ്രാമം വളഞ്ഞുകൊണ്ടാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നിരന്തരമായിട്ട് ഭീകരവാദികൾ കേരളത്തിൽ നിന്ന് ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേരളത്തിന് പുറത്തൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗുജറാത്തിലോ കാസർഗോഡ് നമ്മുടെ മഹാരാഷ്ട്രയിലോ അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലൊക്കെ ഭീകരവാദികളെ അന്വേഷിച്ച് അവസാനം എത്തിപ്പെടുന്ന ഒരു സ്ഥലം ഇപ്പോൾ കേരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ പോലും ഭീകരാക്രമണം നടത്തിയ ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി. അപ്പോൾ ഇതുപോലെ ലോകം മുഴുവനും ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വേരോട്ടമുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കേരളം മാറിയിരിക്കുന്നു. ഒരു സമയത്ത് യു എൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് ഐ എസിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനം ഏതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകും അത് ഈ കൊച്ചു കേരളം തന്നെയാണെന്നുള്ളത്. അതവർ പരസ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ സംസാരിക്കാറുണ്ടോ? ബി ജെ പി ഒഴികെ ഒരാളും തന്നെ സംസാരിക്കാറില്ല. സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലൊക്കെ ഇവിടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനമാണ് ആദ്യം തടയപ്പെടേണ്ടതെന്നുള്ള രീതിയിൽ ഒരു മൂഢസ്വർഗത്തിൽ നിന്നുകൊണ്ട് വോട്ട് രാഷ്ട്രീയ പ്രീണനത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. തർക്കമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം ബോധ്യമാകും. നമ്മുടെ പല കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും എസ് ഡി പി ഐയുമായിട്ട് ഒരു രഹസ്യധാരണ സി പി എം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൻ്റെ തെളിവ്. ഇപ്പം രഹസ്യധാരണ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ബോധ്യപ്പെടണം, ബി ജെ പിക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള കേരളത്തിലെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലം. ബി ജെ പിക്ക് എം എൽ എ വരെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ വട്ടം 2021-ലാണ് ബി ജെ പിയുടെ പരാജയപ്പെടുന്നത്. അപ്പോൾ ഒ രാജഗോപാലിനെ പോലെ ഒരു ബി ജെ പിയുടെ ഒരു നേതാവ്
അവിടെ വർഷങ്ങളോളം പ്രവർത്തിച്ച് നിരവധി വോട്ട് ഓരോ ഘട്ടത്തിൽ അവിടെ വർദ്ധിപ്പിച്ച് അവസാനം വിജയത്തിലേക്ക് എത്തിയ സ്ഥലത്ത് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ മനോഭാവമുള്ള ഒരു കൂട്ടം മതമൂലികവാദികളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സഹകരിച്ച് നിന്നാൽ മാത്രമേ അവിടെ വിജയക്കുടി പാറിക്കാൻ സാധിക്കൂന്ന് സി പി എമ്മിന് നന്നായിട്ട് അറിയാം. അതിന്റെ പേരിലാണ് ശിവൻകുട്ടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ശിവൻകുട്ടിയെ സംബന്ധിച്ച് അവിടെ ഒരു 7000 വോട്ടിന് ഇയാൾ ജയിച്ചു. അതിന്റെ കാരണം വെച്ചാൽ എസ് ഡി പിയുടെ അവിടുത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാണ്, ഇത് നുണയോ മറ്റേ ഒരു ചെറിയ ഒരു ഡയലോഗ് അടിക്കുന്നില്ല, അന്ന് ഉണ്ടായ സംഭവം തന്നെയാണ്. നേമം നിയോജക മണ്ഡലത്തിന്റെ എസ് ഡി പിയുടെ മണ്ഡലം പ്രസിഡന്റ് വന്ന് പറഞ്ഞു, ഇവിടെ സി പി എമ്മിനാണ് ഞങ്ങൾ എസ് ഡി പിക്കാരുടെ വോട്ട്, 10000 വോട്ടുകൾ ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലുണ്ട്, അത് മുഴുവൻ ഞങ്ങൾ ശിവൻകുട്ടിക്ക് നൽകും, കാരണം ഇവിടെ ബി ജെ പി ജയിക്കാൻ പാടില്ല എന്ന്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ സി പി എം വന്ന് എന്ത് ചെയ്യണം, പരസ്യമായിട്ട് പറയണം ഞങ്ങൾക്ക് ഇതുപോലെ മതമൂലികവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ടു എന്ന് ഉള്ള ഒരു തീരുമാനം പറയാനായിട്ട് സി പി എം തയ്യാറായോ? ഇല്ല. സി പി എം അപ്പോൾ എന്താണ് എടുത്തത്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ നിലപാട് എന്തായിരുന്നു? അത് പൂർണ്ണമായിട്ടും എസ് ഡി പിയുടെ വോട്ട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്രയും സ്വാധീനമുള്ള ഒരു കണ്ണൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മട്ടന്നൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു 13 ഭീകരവാദി ഒളിവിൽ കഴിയണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കണ്ണൂരായിട്ട് പല പല സ്ഥലങ്ങളിൽ, കണ്ണൂർ ജില്ലയിൽ തന്നെയായിരുന്നു, പല സ്ഥലങ്ങളിലായിരുന്നു, അവസാനമാണ് ഈ പറയുന്ന മട്ടന്നൂർ എത്തിപ്പെട്ടത്. അവിടെ ഒരു കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്യുകയായിരുന്നു, കല്യാണം കഴിഞ്ഞ് 2 ഇതുപോലെയുള്ള ജിഹാദി ഭീകരവാദികൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ള ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോഴും അതും എസ് ഡി പി ഐയുടെ നേതാവിൻ്റെ മകളെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രവർത്തകൻ്റെ മകളെയാണ് ഈ ഷാജഹാൻ എന്നുള്ള പേരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾക്ക് ബോധ്യമാവും. ഇതൊക്കെ ഓരോ സമയങ്ങളിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ ഐ എ സംഘം എത്രത്തോളം വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇയാളെ പിടികൂടിയത്? ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഏജൻസികൾ മുഖേന ഇന്ത്യ രാജ്യത്തിന് പുറത്തും അന്വേഷിച്ചിരുന്ന ഒരു പ്രതിയാണ് ഇയാൾ. വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 13 എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് നേപ്പാളിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അഫ്ഗാനിസ്ഥാനിലടക്കം ഇയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അത്രക്ക് വലിയ രീതിയിൽ ഒരു വളരെ വലിയ സീരിയസ് ആയിട്ട് എൻ ഐ എ സംഘം ഈ ഒരു ഭീകരവാദിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവനൊക്കെ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം വലിയ ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ, ഒരു ചോദ്യപേപ്പറിൽ ഒരു അപാകത സംഭവിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റാൻ മാത്രമുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ള ഏറ്റവും വലിയ മൃഗീയമായിട്ടുള്ള ചിന്താഗതിയുള്ള ഈ ഭീകരവാദികൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും നാളും ഇയാളെ കൃത്യമായിട്ട് പിന്തുടർന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എൻ ഐ എ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് വളരെയധികം പ്രശംസ നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. എൻ ഐ എയുടെ പ്രവർത്തനം ഓരോ ദിവസവും വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ സ്വാധീന മേഖലയിൽ ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ ഈ പ്രതിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണപരാജയമായിട്ട് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. നന്ദി, നമസ്കാരം.